നമസ്കാരം ആസാദ് കാശ്മീർ പോസ്റ്റ് പിൻവലിച്ച മുൻ മന്ത്രി കെടി ജലീൽ എംഎൽഎ വിവാദങ്ങൾക്കൊടുവിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അത് പിൻവലിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ജലീൽ ആ പോസ്റ്റ് പിൻവലിച്ചത് ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ജലീൽ ഇക്കാര്യം അറിയിച്ചത് പാക്കദീന കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്നും ഇന്ത്യയോട് ചേർന്ന ഭാഗത്തെ ഇന്ത്യൻ അധീന കാശ്മീർ എന്നും പരാമർശിക്കുന്നതായിരുന്നു ജലീലിന്റെ കുറിപ്പ് വിവാദ പരാമർശത്തിൽ വിശദീകരണം നൽകി മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുന്നത് കുറിപ്പിലെ പരാമർശങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അത് പിൻവലിക്കുകയാണെന്നും ജലീൽ അറിയിച്ചു നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യദിനം നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഒറ്റ മനസ്സോടെ ആഘോഷിക്കുകയാണ് അതിന്റെ ആരവങ്ങൾ നാടെങ്ങും ആരംഭിച്ചു കഴിഞ്ഞു നിയമസഭയുടെ പ്രവാസി ക്ഷേമ സമിതിയുടെ അംഗമെന്ന നിലയിൽ കാശ്മീർ സന്ദർശിച്ചപ്പോൾ ഞാൻ എഴുതിയ യാത്രാക്കുറിപ്പിലെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തിയിട്ടുണ്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായി ദുർവ്യാഖ്യാനം ചെയ്ത പ്രസ്തുത കുറിപ്പിലെ വരികൾ നാടിന്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും പിൻവലിച്ചതായി അറിയിക്കുന്നുവെന്ന് കെടി ജലീൽ പറഞ്ഞു പാക് അധീന കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്നും ഇന്ത്യയോട് ചേർന്ന ഭാഗത്തെ ഇന്ത്യൻ അധീന കാശ്മീർ എന്നും പരാമർശിക്കുന്നതാണ് ജലീലിന്റെ കുറിപ്പ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരിട്ട് സ്വാധീനമില്ലാത്ത മേഖലയാണിത് കറൻസിയും പട്ടാള സഹായവും മാത്രമാണ് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ളത് സ്വന്തമായി സൈനിക വ്യൂഹം ആസാദ് കാശ്മീരിനുണ്ടെന്നായിരുന്നു കെടി ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇതിനെതിരെ മന്ത്രി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ സി പി എം നേതാക്കൾ വിമർശനമുന്നയിച്ചിരുന്നു അതേസമയം ആസാദ് കാശ്മീർ എന്ന് എഴുതിയത് ഡബിൾ ഇൻവേർട്ടർ കോമയിലാണെന്നും അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവരോട് സഹതാപം മാത്രമാണെന്നുമായിരുന്നു ജലീലിന്റെ വിശദീകരണം അതേസമയം ആസാദ് കാശ്മീർ എന്ന് എഴുതിയതിൽ മുൻമന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീലിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു ഈ വിവാദ പരാമർശം പിൻവലിച്ച മാപ്പ് പറയണമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി ആസാദ് കാശ്മീർ എന്ന ഒരു ഇന്ത്യക്കാരനും ഉപയോഗിക്കാത്ത വാക്കാണ് പാക് അധിനിവേശ കാശ്മീർ എന്നാണ് നമ്മൾ എല്ലാ നയതന്ത്ര വേദികളിലും പുസ്തകങ്ങളിലുമെല്ലാം പറയുന്നത് അത് ആസാദ് കാശ്മീരാണ് എന്നുള്ള പാകിസ്ഥാന്റെ അവകാശവാദത്തിന് അടിവരയിടുന്ന നിലപാടാണ് ജലീൽ എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ കാശ്മീരിനെ ഇന്ത്യൻ അധീന കാശ്മീർ എന്ന ഒരു ഇന്ത്യക്കാരനെ എങ്ങനെ വിളിക്കാൻ സാധിക്കും വി ഡി സതീശൻ ഇങ്ങനെയാണ് ചോദിച്ചത് ദേശ താല്പര്യത്തിന് വിരുദ്ധമായ പ്രയോഗമാണ് ജലീലിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നുമാണ് സതീശൻ വിമർശനം ഉന്നയിച്ചത് മനഃപൂർവ്വം കരുതിക്കൂട്ടി പറഞ്ഞതാണെങ്കിൽ ജലീൽ വാക്കുകൾ പിൻവലിച്ച പൊതുസമൂഹത്തോട് മാപ്പ് പറയണം തന്റെ പരാമർശത്തെ വീണ്ടും ന്യായീകരിക്കുകയാണ് ജലീൽ ചെയ്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ആസാദ് കാശ്മീർ എന്നത് കൊട്ടേഷനിൽ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് കൊട്ടേഷൻ ഇടാതെയും ആവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിശോധിച്ചപ്പോൾ വ്യക്തമായി അറിവില്ലായ്മയാണോ മനഃപൂർവ്വം പറഞ്ഞതാണോ നിരന്തരമായി വിവാദമുണ്ടാക്കി ശ്രദ്ധ തിരിക്കുകയാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ ചെയ്യുന്നത് എ കെ ജി സെൻട്രൽ പടക്കമെറിഞ്ഞതും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതും ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതും കെ കെ രമയ്ക്കെതിരായ അധിക്ഷേപ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇത് അത്തരമൊരു തന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.